ഹലോ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചെറിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്രവാസികൾക്ക് ഒരു പുതിയൊരു എന്താ പറയുക സന്തോഷ വാർത്തയുണ്ട് ഇന്ത്യയിൽ നിന്ന് അവർക്ക് ഫ്ലൈറ്റ് യു എയിലേക്കുള്ള ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓഗസ്റ്റ് അഞ്ച് മുതൽ എല്ലാ ഫ്ലൈറ്റും അതെ പക്ഷേ ചില എമിറേറ്റ്സിലേക്ക് ഓഗസ്റ്റ് 10th മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ ബാക്കി ദുബായ് ഷാർജ എമിറേറ്റ്സിലേക്കും ഓഗസ്റ്റ് 5th മുതലാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സന്തോഷ വാർത്തയുടെ കൂടെ കുറേ നൂലാമാലകളും ഉണ്ട് അതായത് നമ്മൾ കുറേ പ്രൊസീജിയേഴ്സും കുറേ ഡോക്യുമെൻസും കുറേ ഫോംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യണം കാരണം ചേട്ടനും ഇതേപോലെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നിട്ട് ഒരു മാസമേ ആയുള്ളൂ ഭാഗ്യത്തിന് അതിന് മുന്നേ തന്നെ ഫ്ലൈറ്റ് സ്റ്റാർട്ടായി അപ്പോൾ ഞങ്ങളും ഇതിൻ്റെ പുറകെ ഈ കുറച്ച് ദിവസമായിട്ട് നടക്കായിരുന്നു എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എന്തൊക്കെ ഡോക്യുമെൻസ് വേണം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളും കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു കുറേ സ്ഥലത്ത് അന്വേഷിച്ചു പക്ഷേ ആർക്കും പ്രോപ്പറായിട്ടൊരു ഇൻഫർമേഷൻ തരാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളോർത്തു ഞങ്ങൾ ചെയ്ത എന്തൊക്കെ മെത്തേഡ്സ് അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്നത് കുറേ ഇൻഫർമേഷൻ ഞങ്ങൾ കളക്ട് ചെയ്തു അതായത് ന്യൂസ് ചാനലുകളിൽ നിന്ന് അവിടെ ഇവിടെയായിട്ട് കളക്ട് ചെയ്തിട്ട് അതിനു മുന്നേ നമ്മൾ അതായത് നമുക്കറിയാം നമ്മളിപ്പം റെസിഡൻസി വിസ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എലിജിബിൾ ആണ് അല്ലേ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 14 ദിവസം സെക്കൻഡ് ഡോസ് വാക്സിൻ എടുത്തിട്ട് നമ്മൾ 14 ഡേയ്സ് കഴിഞ്ഞിരിക്കണം യു എ ആക്സെപ്റ്റഡ് വാക്സിൻ അല്ലേ ആ വാക്സിൻ എടുത്തിരിക്കണം പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് അപ്പൊ ഇതെല്ലാം എലിജിബിൾ ആണെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഓക്കെ ആണ് പിന്നെയുള്ള കാര്യം ഈ പറഞ്ഞ ഐസി അപ്രൂവൽ അല്ലേ അതെ ഐസി അപ്രൂവൽ എന്ന് പറഞ്ഞത് നമുക്ക് ഷാർജ അതായത് ദുബായ് വഴിയുള്ള എമിറേറ്റ്സിൽ പോകാൻ ഐസി അപ്രൂവൽ ആണ് നമുക്ക് വേണ്ടത് അപ്പം അതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് അത് എങ്ങനെയാ ചെയ്യുന്നത് അതിനെ കുറിച്ച് ഒരു ചെറിയ ഇവിടെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഐസിയുടെ വെബ്സൈറ്റിൽ ചെന്നിട്ട് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതായത് നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി നമ്പർ പാസ്പോർട്ട് നമ്പർ പാസ്പോർട്ട് ടൈപ്പ് എന്താണോ പിന്നെ നമ്മുടെ കറൻറ്റ് നാഷണാലിറ്റി ഇതെല്ലാം എൻറ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് റെഡ് ടിക് മാർക്ക് അല്ലെങ്കിൽ ഗ്രീൻ ടിക് മാർക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ നമുക്കിവിടെ ഗ്രീൻ ടിക് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം വി ആർ എലിജിബിൾ ടു ട്രാവൽ എന്നാണ് എങ്ങനെയാണ് ഒരു ഐസിഎപ്രൂവല് നമ്മൾ സൈറ്റ് കയറിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് അപ്പൊ അതിൽ നമുക്ക് കാണാൻ പറ്റും ഗ്രീൻ കളർ അല്ലെ ഗ്രീൻ കളർ ടിക് മാർക്ക് അതിനർത്ഥം നമ്മൾ എലിജിബിൾ ആണ് ട്രാവൽ ചെയ്യാൻ നമ്മൾ എലിജിബിൾ ആണെന്നാണ് കാണിക്കുന്നത് പക്ഷെ അത് മാത്രമല്ല അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് വൺസ് ഐസിഎപ്രൂവൽ കിട്ടിയതിന് ശേഷം നമുക്ക് വേണ്ടുന്നത് 48 hours മുന്നേ ട്രാവൽ ചെയ്യുന്നതിന് 48 hours മുന്നേ ചെയ്തിരിക്കുന്ന ഒരു PCR ടെസ്റ്റ് ആണ് അപ്പോൾ ഈ PCR ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഏരിയയിൽ അടുത്തുള്ള ഏതെങ്കിലും ലാബിൽ ഒന്ന് അന്വേഷിച്ചു നോക്കുക പ്രത്യേകം പറയുന്നുണ്ട് ICMR അപ്രൂവ്ഡ് ലാബ് ആയിരിക്കണം നമ്മൾ എവിടുന്നാണോ PCR ടെസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ലാബ് ICMR അപ്രൂവ്ഡ് ലാബ് ആയിരിക്കണം അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം അതൊരു മെയിൻ കാര്യമാണ് കാരണം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടിൽ ഈ ICMR രജിസ്ട്രേഷൻ നമ്പർ അല്ലേ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ICMR അപ്രൂവ്ഡ് ലാബ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ നമ്മുടെ റിപ്പോർട്ടിൽ കാണും ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയാ ഈ പറയുന്ന വെബ്സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇൻ കേസ് നിങ്ങളുടെ ഏരിയയിൽ ICMR അപ്രൂവ്ഡ് ലാബ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ലാബിൽ വിളിച്ചൊന്ന് അന്വേഷിച്ചു നോക്കാം അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഇല്ല ലാബിൽ ഞങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചു അപ്പോൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ സാമ്പിൾ എടുത്തിട്ട് അവർ ICMR അപ്രൂവ്ഡ് ലാബിലേക്ക് അവരിത് സെൻഡ് ചെയ്യും അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് സാമ്പിൾ ഞങ്ങളോട് പറഞ്ഞത് ഒരു 3 മണിക്ക് മുന്നേ സാമ്പിൾ തരികയാണെങ്കിൽ നെക്സ്റ്റ് ഡേ 1 o'clock മുന്നേ അവർ അതിൻ്റെ റിപ്പോർട്ട് തരും അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ടെസ്റ്റിനുണ്ട് ഒരു സാമ്പിൾ ടെസ്റ്റ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ 5th നമ്മൾ സാമ്പിൾ കൊടുത്തു അപ്പം റിപ്പോർട്ട് വന്നത് 6th അത് 6th റിപ്പോർട്ട് വന്നു അത് ഈ പറയുന്ന പോലെ തന്നെ 1 മണിക്ക് മുന്നേ അല്ല അതിന് മുന്നേ വന്നു അതായത് 8 മണിക്ക് റിസൾട്ട് വന്നു അപ്പം ആ റിപ്പോർട്ടിൽ ഇവിടെ ആ സൈഡിൽ കാണിക്കാം അതിൻ്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ കാണാൻ പറ്റും അതായത് ടെസ്റ്റ് സാമ്പിൾ റിസീവ്ഡ് ടൈം ഏകദേശം 4:00 PM
അതായത് സിക്സ്ത്, അതായത് ആറാം തീയതി പുലർച്ചെ 4 മണിയും അതിൻ്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് 8 മണിയും. അപ്പം നമ്മൾ സേഫ് സൈഡാണ്, അതായത് 48 hours മുന്നേ നമുക്ക് എന്താ പറയുക ആ റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം PCR ടെസ്റ്റ് ചെയ്ത ഒരു റിപ്പോർട്ട്. അപ്പം അതിൽ കാണാൻ പറ്റും ICMR രജിസ്ട്രേഷൻ നമ്പറും അതേപോലെ തന്നെ അവരുടെ ഒരു സീലും വേണം. എവിടെ നിന്നാണോ നിങ്ങളിത് ചെയ്തിരിക്കുന്നത് അവരുടെ ഒരു സീലും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു അപ്രൂവ്ഡ് ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മളത് എടുക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഈ പറയുന്നത് 5-ാം തീയതി നമ്മൾ സാമ്പിൾ കൊടുത്തു, 6-ാം തീയതി നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി. അപ്പോൾ 6-ാം തീയതി തന്നെ നമ്മൾ IC അപ്രൂവലിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഈ മുന്നേ പറഞ്ഞ IC അപ്രൂവൽ അല്ല, അതായത് ഇതൊരു സ്മാർട്ട് സർവീസ് അല്ലേ, അങ്ങനെയാണ് ഇത് പറയുന്നത് ICA സ്മാർട്ട് സർവീസ്. ഇതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ഇതിൽ എൻ്റർ ചെയ്യേണ്ടതും പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് കൂടുതലായിട്ട് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ICA അപ്രൂവൽ നമ്മൾ ICA സ്മാർട്ട് സർവീസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സൈറ്റ് ചെന്നിട്ട് ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതേപോലെ ICA സ്മാർട്ട് സർവീസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഹോം പേജിൽ കിട്ടും, അതിൽ പബ്ലിക് സർവീസസ് എടുക്കാം. അതിൻ്റെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് രജിസ്റ്റർ അറൈവൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും, അതിൽ സ്റ്റാർട്ട് സർവീസ് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്കൊരു പേജായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇതിൽ പറയുന്ന പോലെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ്, അതെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം മുന്നേ പറഞ്ഞാൽ തന്നെ ശ്രദ്ധിക്കുക, എല്ലാത്തിൻ്റെയും സോഫ്റ്റ് കോപ്പി ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കണം, എന്നാൽ മാത്രമേ ഈ താഴോട്ട് വരുന്ന ഓപ്ഷൻസിൽ നമുക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. വൺസ് എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഗ്രീൻ കളർ, അതായത് വി ഹാവ് രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി അല്ലെങ്കിൽ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കൺഫർമേഷനായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതുകൂടാതെ നമ്മുടെ ഫോണിൽ ഇതിൻ്റെ ഒരു പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ICA ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഫോണിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ചെയ്യുക, രജിസ്റ്റർ അറൈവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഹോം പേജിൽ എത്തും. ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഈ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. മുന്നേ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്ത പോലെ തന്നെ പക്ഷേ ഫോണിലും ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിലാകെ ഒരു ഡിഫറൻസ് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ഇമേജ്, നമ്മൾ ഓൾറെഡി ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ഇമേജ് നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ നിന്ന് എടുക്കുന്ന ഇമേജസ് മാത്രമേ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. വൺസ് ഇതെല്ലാം എൻറ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ സക്സസ്ഫുള്ളി വി ഹാവ് എൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കിട്ടും. അതിനുശേഷം നമ്മുടെ മെയിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലൊരു QR കോഡ് കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് സിസ്റ്റത്തിൽ ചെയ്യുമ്പം കുറേ പേർക്ക് ഇതൊന്നും കിട്ടുന്നില്ല, അപ്പോൾ ഫോണിൽ ഇത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കാണും എങ്ങനെയാണ് ആ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്ന്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും ആ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഈ ഡോക്യുമെൻറ്റ്സ്, അതായത് പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ ഈ വാക്സിൻ സർട്ടിഫിക്കറ്റ് അല്ല വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി, പിന്നെ ഏതായിരുന്നു PCR ടെസ്റ്റിൻ്റെ കോപ്പി, അങ്ങനെ പിന്നെ നമ്മുടെ ഫോട്ടോ, ഇതെല്ലാം നമ്മൾ സോഫ്റ്റ് കോപ്പി ആയിട്ട് ഒന്നുകിൽ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചിരിക്കാം. കാരണം നമ്മൾക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ PDF കൺവേർട്ട് PDF എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിലേക്ക് പോയപ്പോഴേക്ക് നമ്മൾ ഇത്രയും എൻറ്റർ ചെയ്ത കാര്യങ്ങൾ അത് എന്താ പറയുക പോയി അല്ലേ, വീണ്ടും നമ്മളത് എൻറ്റർ ചെയ്യേണ്ട ആവശ്യം വന്നു, അത് ടൈം ഔട്ടായി പോയി. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറയുന്ന ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇതെല്ലാം സോഫ്റ്റ് കോപ്പി ആയിട്ട് ഓൾറെഡി നിങ്ങളുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചിരിക്കാം, എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും എൻറ്റർ ചെയ്യാൻ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ ഈ ഫോം, അതായത് ICA അപ്രൂവൽ എടുക്കുന്നതിന് മുന്നേ നമ്മുടെ ടിക്കറ്റ് അവൈലബിലിറ്റി, എപ്പോഴാണ് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഡേറ്റിലെ ടിക്കറ്റ് നിങ്ങളുടെ ഏരിയയിൽ നിന്ന് അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള എയർപോർട്ടിൽ നിന്ന് അവൈലബിൾ ആണോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഞങ്ങളുടെ ഏരിയ കണ്ണൂരായതുകൊണ്ട് ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഏത് ഫ്ലൈറ്റാണ് അവൈലബിൾ ആ രീതിയിൽ, അതായത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്, അപ്പോൾ അതിൽ നിന്ന് 8-ാം തീയതി ഞങ്ങൾക്ക് ഒരു ടിക്കറ്റ് കിട്ടി. അപ്പോൾ 8-ാം തീയതി ഞങ്ങൾ ആ ടിക്കറ്റ് എടുത്തു. അപ്പം പറയുമ്പം 8-ാം തീയതി ടിക്കറ്റ് ആണെങ്കിൽ നമ്മൾ 7-ാം തീയതി പോയി സാമ്പിൾ കൊടുക്കണം, സാമ്പിൾ കൊടുത്തിട്ട് 8-ാം തീയതി ഇതിൻ്റെ PCR ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് ഡൗട്ടുണ്ട് ഈ വാക്സിൻ സർട്ടിഫിക്കറ്റ്, അതായത് ഇപ്പോൾ എമിറേറ്റ്സിന് എടുത്ത ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ്, അവർക്ക് ഒരു ആപ്പ് ഉണ്ട്, അതായത് അൽഹോസൻ. ഈ സൈഡിൽ ഞാൻ കാണിക്കാം എന്താണ് അൽഹോസൻ, അവിടുന്ന് എങ്ങനെയാണ് നമുക്ക് ഈ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വാക്സിൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കിട്ടണമെങ്കിൽ
എമിറേറ്റ്സിലുള്ളവർക്ക് അല്ല ഹൊസൻ എന്ന് പറഞ്ഞൊരു ആപ്പിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ പേജിൽ നിന്ന് നമുക്ക് വാക്സിൻ റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കിട്ടും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ സോഫ്റ്റ് കോപ്പി പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അത് കുറേ പേർക്ക് അറിയത്തില്ല എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് ഫ്ലൈയിങ് ഫ്രം ഇന്ത്യ ടു എബ്രോഡ് യു എയിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ ചുരുക്കി പറയാം. നമ്മൾ ആദ്യം എലിജിബിൾ ആണോ നോക്കുക. അതായത് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റെസിഡൻസ് വിസ ഉണ്ടോ, 14 days കഴിഞ്ഞിരിക്കുകയാണോ സെക്കൻഡ് ഡോസ് വാക്സിൻ എടുത്തിട്ട്, പിന്നെ യു എ ആക്സെപ്റ്റഡ് വാക്സിൻ ആണോ നമ്മൾ എടുത്തിരിക്കുന്നത്, ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. പിന്നെയുള്ള കാര്യം ഐ സിയുടെ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഐ സി അപ്രൂവൽ എടുക്കണം. അതിൽ ഗ്രീൻ കളർ ടിക് മാർക്ക് ആണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെന്നാണ് അർത്ഥം. പിന്നെയുള്ള കാര്യം പി സി ആർ ടെസ്റ്റ് പറയുന്നത് 48 hours മുന്നേയുള്ള പി സി ആർ ടെസ്റ്റാണ് ചെയ്യേണ്ടത്. പിന്നെ നാലാമത്തെ കാര്യം ഐ സി എ സ്മാർട്ട് സർവീസ് പോയിട്ട് ആ ഒരു കുറേ ഫോംസ് ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതും ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി കാണും പിന്നെ ഐ സി അപ്രൂവൽ ഒരു കോപ്പി ക്യാരി ചെയ്യുക, ഡോക്യുമെന്റ്സ് ക്യാരി ചെയ്യുക. ഇതിന്റെ എല്ലാം ഹാർഡ് കോപ്പി കയ്യിൽ വെക്കുകയാണെങ്കിൽ ഇൻ കേസ് എയർപോർട്ടിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം പെട്ടെന്ന് കാണിക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം കരുതിയിട്ട് വേണം നമുക്ക് ഇപ്പം എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ, ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി നമുക്ക് പോകേണ്ടത് അബുദാബിക്കാണ്, പക്ഷെ നമ്മളിപ്പം ഷാർജ വഴിയാണ് അബുദാബിക്ക് പോകുന്നത്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് പിന്നെ കാണാം. അപ്പം ഇതാണ് ഈ എയർപോർട്ട് വരെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ബാക്കി എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഷാർജയിലേക്ക് എത്തുന്ന വരെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതെല്ലാം ചേട്ടൻ ഇനി ഡീൽ ചെയ്യും. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ചേട്ടൻ ഷൂട്ട് ചെയ്യും. അപ്പം അതും നിങ്ങൾക്ക് മുന്നിൽ എന്തായാലും ഞാൻ കൊണ്ടുവരാം. അപ്പം എല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണം എന്നാണ് ആഗ്രഹം. എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എങ്ങനെയാണ് ഇന്ത്യയെന്ന് ഷാർജയിലേക്ക് അല്ലെങ്കിൽ അബുദാബിയിലേക്ക് എത്തുന്ന ഫുൾ ഒരു സ്റ്റെപ്പ് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. കാണിക്കാൻ പറ്റുന്ന ഞാൻ അല്ലേ നമ്മൾ വിചാരിക്കുന്നു. അതന്നെ അതന്നെ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. മുന്നേ പറഞ്ഞ പോലെ തന്നെ 48 hours മുന്നേ നമുക്ക് പി സി ആർ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് കാരണം 8th നമ്മുടെ ഡേറ്റ് ട്രാവൽ ഡേറ്റ് ആയതുകൊണ്ട് നമ്മൾ 7th ലാബിലേക്ക് വന്നിരിക്കുകയാണ് ടെസ്റ്റിന് വേണ്ടിയിട്ട്. ഹലോ, ഇപ്പോൾ പറഞ്ഞു പോലെ നമ്മൾ ആദ്യം പി സി ആർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം ഇവിടുത്തെ ഒരു ഫോമുണ്ട്, ഐ സി എം ആർ സ്പെസിമെൻ റെഫറൽ ഫോം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഫോം ആദ്യം നമ്മൾ ഫില്ല് ചെയ്യണം.
ഒരു നീണ്ടൊരു ക്യൂ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമുക്കൊരു പേപ്പർ, അതായത് എന്തോ ഒരു ട്രാവൽ റിസ്കിൻ്റെ ഒരു ഫോം ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു. അപ്പോൾ കൂട്ടത്തിൽ തന്നെ നമ്മൾ RT-PCR ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടോക്കൺ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കത് ഓൺലൈനായിട്ട് എടുക്കാം. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അവരുടെ ഏതോ ഒരു സൈറ്റ് അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പറുണ്ട്. അപ്പോൾ അത് അതുവഴി നമുക്ക് ടോക്കൺ നമ്പർ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതായിരിക്കും. വൺസ് ഈ ടോക്കൺ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. അതിനുശേഷം RT-PCR ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇൻ കേസ് നമ്മൾ ഓൺലൈനായി എടുത്തിരിക്കുന്നെങ്കിൽ അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ടോക്കൺ എടുത്തിരിക്കുന്നത് അത് അവർ സ്കാൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് അവിടെ പേ ചെയ്യാം. അതിനുശേഷം മാത്രമേ നമുക്ക് PCR ടെസ്റ്റിന് വേണ്ടിയിട്ട് അവർ അകത്തേക്ക് കടത്തി വിടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കൗണ്ടേഴ്സ്, RT-PCR ടെസ്റ്റ് ചെയ്യേണ്ട കൗണ്ടേഴ്സ്. വൺസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിപ്പാർച്ചർ എൻട്രി വഴി നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്നതായിരിക്കും. വൺസ് നമ്മുടെ RT-PCR ടെസ്റ്റിന് റിപ്പോർട്ട് കിട്ടി, നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെയാണ്. പിന്നെയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഷാർജയിൽ എത്തിയതെന്ന്. ഹായ്, രതീഷാണ്. കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഷാർജ വരെയുള്ള ട്രാവൽ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ണൂർ എയർപോർട്ടിൽ എത്തിയ ശേഷം സംബന്ധിച്ച് നമ്മൾ ഫസ്റ്റ് റാപ്പിഡ് ടെസ്റ്റ് ചെയ്യണം. റാപ്പിഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ എയർപോർട്ടിൽ 4 അവർ മുമ്പ് നമ്മൾ എത്തണം. ഫസ്റ്റ് നമ്മളവിടെ രജിസ്റ്റർ ചെയ്യണം റാപ്പിഡ് ടെസ്റ്റ്. അത് അതിനുശേഷം നമ്മൾ അവരുടെ കൗണ്ടറിൽ പോയിട്ട് 2500 രൂപ പേയ്മെൻറ്റ് എടുത്ത് കഴിയുമ്പോൾ അവർ സ്ലിപ്പ് വരും. ആ സ്ലിപ്പ് പോയിട്ട് നമ്മൾ അടുത്ത കൗണ്ടറിൽ പോകുമ്പോൾ അവർ നമ്മുടെ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവർ പറയും നമുക്കവിടെ നമുക്ക് വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ വെയിറ്റ് ചെയ്യുക. ഒരു 30 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടുമെന്ന് അവർ പറയും. അപ്പോൾ ഒരു മാക്സിമം 20 മിനിറ്റ്സിനുള്ളിൽ എൻ്റെ റിപ്പോർട്ട് കിട്ടി. റിപ്പോർട്ട് കിട്ടിയ ശേഷം ഈ എടുത്ത റാപ്പിഡ് ടെസ്റ്റ്, നമ്മൾ നാട്ടിൽ നിന്ന് എടുത്ത PCR ടെസ്റ്റ്, നമ്മുടെ IC അപ്രൂവലിൻ്റെ പേപ്പർ, ടിക്കറ്റ്, പാസ്പോർട്ട്, ഇത്രയും ഡീറ്റെയിൽസുമായിട്ട് ഞാൻ എയർലൈൻസ് കൗണ്ടറിൽ പോയി ഫസ്റ്റ് അവർ ആ ഡോക്യുമെൻ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് അതിനുശേഷം ഞാൻ അടുത്ത കൗണ്ടറിൽ പോയിട്ട് ഇപ്പോൾ അവർ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്തു. ഇഷ്യൂ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ വിസ അബുദാബി ആയതുകൊണ്ട് അവർ ഒരു ഡിക്ലറേഷൻ ഫോം എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. ജസ്റ്റ് ഫോർ ഡിക്ലറേഷൻ, നമ്മൾ അബുദാബി വിസ ഹോൾഡർ ആയതുകൊണ്ട്. അതിനുശേഷം ഞാൻ ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോയി. ഇമിഗ്രേഷൻ കൗണ്ടറിൽ ആസ് നോർമൽ പ്രൊസീജിയേഴ്സ് ആണ്, നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് എംപ്റ്റി ആയിരുന്നു. ഒരു സീറ്റിൽ ഒരാൾ, പിന്നെ കുറേ എംപ്റ്റി സീറ്റുകൾ, അങ്ങനെ ആയിരുന്നു ട്രാവല്. അതിനുശേഷം ഷാർജ എയർപോർട്ടിൽ എത്തിയ ശേഷം ഉള്ള പ്രോസസ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റാണ്. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഷാർജ എയർപോർട്ടിൽ എത്തിയ ശേഷം ഫസ്റ്റ് നമ്മൾ പ്യുവർ ഹെൽത്തിൻ്റെ PCR ടെസ്റ്റാണ്. അത് ഭയങ്കര ഫ്രണ്ട്ലി സ്റ്റാഫാണ്. അപ്പോൾ അവിടെ എത്തിയ ശേഷം അവർ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ചെയ്ത RT-PCR ടെസ്റ്റും റാപ്പിഡ് ടെസ്റ്റിൻ്റെയും 2 കോപ്പി അവർ വാങ്ങിക്കും. അതിനുശേഷം അവർ നമ്മളെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുകളിൽ ഇമിഗ്രേഷൻ കൗണ്ടറിലോട്ട് പോയിട്ട് പോകാൻ പറയും. ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോയതിന് ശേഷം അവിടെ ഒരു 2 ആൾക്കാർ നിന്നിട്ട് നമ്മുടെ ഈ IC അപ്രൂവലിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലുള്ള കോപ്പിയോ കാണിക്കുക. ഗ്രീൻ സിഗ്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഡയറക്റ്റ് ഇമിഗ്രേഷൻ കൗണ്ടറിലോട്ട് വിടും. അതിനുശേഷം അവർ നമ്മുടെ പാസ്പോർട്ട് വെരിഫൈ ചെയ്ത ശേഷം നമ്മൾ എക്സിറ്റ് ആവും. അതാണ് ആ പ്രോസസ്സ്. വെരി സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ അധികം ടെൻഷൻ അടിക്കേണ്ട, കാരണം ഞാൻ കുറേ ടെൻഷൻ അടിച്ചാണ് വന്നത് എങ്ങനെന്തൊക്കെ ആയിത്തീരും എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാനിപ്പം ഷാർജയിലാണുള്ളത്, എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ. അപ്പം ഞാനിപ്പോൾ എൻ്റെ PCR ടെസ്റ്റിൻ്റെ റിപ്പോർട്ടിന് വെയിറ്റ് ചെയ്യണം. അപ്പം അതിനുശേഷം ഞാൻ അബുദാബിക്ക് ട്രാവൽ ചെയ്യണം.